ലോകം മുഴുവനുള്ള ഒരു സന്നദ്ധ സേവന സംഘടനയാണ് സേവാഭാരതി. നമുക്കറിയാം പല ദുരന്ത മുഖങ്ങളിലും സേവാഭാരതിയുടെ പ്രവർത്തകരുടെ സേവനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാന സർക്കാർ സേവാഭാരതി അംഗീകരിക്കാൻ വലിയ മടിയായിരുന്നു. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ, കോവിഡിൻ്റെ ഒന്നാം തരംഗം മുതൽ രാജ്യത്ത് സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി. അതിന് തന്നെ ലോകത്തെ വിവിധ രാജ്യങ്ങൾ വലിയ ഫണ്ടുകൾ തന്നെ ഈ അടുത്ത കാലത്ത് സേവാഭാരതിക്ക് നൽകിയിരുന്നു. എന്നാൽ കേരളത്തിലും സേവാഭാരതി വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ആയിരക്കണക്കിന് സേവാഭാരതി വോളണ്ടിയർമാരാണ് സംസ്ഥാനത്ത് ഉടനീളം പ്രവർത്തിക്കുന്നത്. ഇവരെ ഒരു റിലീഫ് ഏജൻസിയായി പ്രഖ്യാപിക്കണമെന്നൊരാവശ്യം ഉയർന്നു വന്നിരുന്നു. കാരണം ഈ സംസ്ഥാന സർക്കാരിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി റിലീഫ് ഏജൻസിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് CPMൻ്റെ ഒരു അനുബന്ധ സംഘടനയാണ്. ഇത് ഒരു വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. സേവാഭാരതി ഇതിൽ ഉൾപ്പെടുത്തണമെന്നൊരു പ്രതിഷേധം വന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ കണ്ണൂർ ജില്ലാ കളക്ടർ, അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയാണ്, കണ്ണൂർ ജില്ലാ കളക്ടർ TV സുഭാഷ്, അദ്ദേഹം സേവാഭാരതിയെ സർക്കാരിൻ്റെ റിലീഫ് ഏജൻസിയായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഈ സേവാഭാരതി വാളണ്ടിയർമാർക്കുള്ള ദുരന്ത നിവാരണത്തിനുള്ള ഈ ഐഡൻറ്റി കാർഡുകൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ നൽകണമെന്നും കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. അതായത് ദീർഘകാലമായി സേവന രംഗത്തുള്ള സേവാഭാരതിയെ ഒടുവിൽ സംസ്ഥാന സർക്കാരും അംഗീകരിക്കുന്നു. ഈ കോവിഡ് പ്രതിരോധ കാലഘട്ടം മുതൽ ദുരന്ത നിവാരണത്തിനായി സേവാഭാരതിയെ സർക്കാരിൻ്റെ റിലീഫ് ഏജൻസിയായി പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അത് സർക്കാരിൽ നിന്ന് കിട്ടുന്ന, സേവാഭാരതി കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ്. കാരണം വർഷങ്ങളായി തന്നെ സേവാഭാരതി ദുരന്ത മുഖങ്ങളിലും അതുപോലെ തന്നെ ദുരന്ത നിവാരണ രംഗങ്ങളിലും രോഗപ്രതിരോധ രംഗങ്ങളിലൊക്കെ സുസ്ഥിരമായ സേവനം അനുഷ്ഠിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. ആ സംഘടനയ്ക്ക് ലോകത്തിൻ്റെ ആദരവ് ഈ കഴിഞ്ഞ ദിവസമാണ് നേടാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരും സേവാഭാരതി റിലീഫ് ഏജൻസിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് ഇതുവരെ ഈ റിലീഫ് ഏജൻസിയായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് CPMൻ്റെ തന്നെ ഒരു സംഘടനയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. സേവാഭാരതിയും കൂടെ സംസ്ഥാന സർക്കാരിൻ്റെ റിലീഫ് ഏജൻസിയായി മാറുമ്പോൾ സേവാഭാരതി ഇഷ്ടപ്പെടുന്നവർ, ഇല്ലെങ്കിൽ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ കണ്ട് അവരെ അനുമോദിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാകും ഇത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.